അങ്ങനെ ഞങ്ങൾ കൊറേ സാരി സെലക്ട് ചെയ്തു കേട്ടോ. സാരികൾ ഇതൊക്കെയാണ്. അതെ, ഹലോ, അമ്മയെ സാരി കാണിച്ചു കൊടുക്കുകയാണ്. ഗൈസപ്പം തന്നെ നമ്മള് സാരി എല്ലാം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ തന്നെ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നല്ല നല്ലൊരു പിന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഗൈസപ്പ എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് ബാംഗ്ലൂരിലാണ്. അപ്പം എന്താ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കല്യാണത്തോട് അനുബന്ധിച്ച് കുറച്ച് പർച്ചേസിങ്ങിനായിട്ട് ബാംഗ്ലൂർ എത്തിയാണ് കേട്ടോ. അതുപോലെ തന്നെ ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ വീടുപണിയൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം വീടിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പം കല്യാണത്തോടനുബന്ധിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ബാംഗ്ലൂർ എത്തിയത്. നമ്മുടെ ശ്രീതലേൻ്റെ ഒക്കെ കസിൻസിൻ്റെ ഒക്കെ കൂടി ഇവിടെയാണ്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഇവിടെ വന്ന് അടിച്ചു പൊളിച്ചിട്ട് പോയതാണ്. അപ്പം ഞാൻ മാത്രമല്ല വന്നിരിക്കുന്നത്, നമ്മുടെ നന്ദോളിനുണ്ട്. നന്ദോളിനാണ് ക്യാമറമാൻ. ഹലോ എന്ന് പറയണം. ഹലോ കേട്ടോ, നന്ദോളിനുണ്ട്. പിന്നെ നമ്മുടെ ശ്രീതലയും താഴെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ ബിനീഷ് ബ്രോ ഉണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. പിന്നെ പിന്നെ ചേച്ചി ഉണ്ട് കേട്ടോ താഴെ. ശ്രീതലേന്റെ കസിൻ ചേച്ചിയും പിന്നെ അളിയനും ഞങ്ങൾ എല്ലാവരോടാണ് പോകുന്നത്. ബിനീഷ് ബ്രോ വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇനി ഇറങ്ങണം, റെഡി ആയിട്ട് ഇറങ്ങണം. അപ്പൊ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥന അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. അതുപോലെ തന്നെ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമായിരിക്കും, ഇതിന് മുമ്പോട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ കുറെ എന്താ പറയുക, കുറെ ടെൻഷനിലും കല്യാണം വീടുപണി പിന്നെ വീട്ടിലെ അച്ഛൻ്റെ അമ്മയും ഫുൾ ടെൻഷനും ഇതൊക്കെ നടക്കിയിരുന്ന ഞാനല്ല കാണണ്ട. അപ്പം ഈ വീടുപണിയും സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ അവരും ഹാപ്പി ആയിട്ടുണ്ട്. നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കല്യാണത്തിൻ്റെ ഡേറ്റൊക്കെ ഞാൻ സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. അത് ഞാൻ നിങ്ങളോട് പറയാതിരിക്കത്തില്ല. ഞാനത് പറയും. ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ടില്ലേ ഗൈസ്. അപ്പം ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ചിക്ക്പേട്ടിലാണ്. ചിക്ക്പേട്ടിലാണ്. അവിടെ നല്ല റേറ്റിൽ സാധനങ്ങളൊക്കെ കിട്ടും. അതായത് നമ്മുടെ നാട്ടിലെ സാരിയൊക്കെ ഇല്ലേ, ഒരു 7,000-8,000 രൂപയുടെ സാരിയൊക്കെ നമുക്ക് 2,000 രൂപ കിട്ടും. അതായത് നമ്മുടെ ബാംഗ്ലൂർ ആ ചിക്ക്പേട്ടിൽ നിന്നാണ് അല്ലേ 50,000 രൂപ കല്യാണ സാരിക്ക് ഇവിടെ 15,000. അതെ അതെ അതെ. അപ്പം എന്തുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു? ശ്രീതലയും പറഞ്ഞാൽ ഇവിടെ വന്ന് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുന്നതാണ് ലാഭം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഒന്നും നോക്കിയില്ല, ഇങ്ങോട്ട് പോയി. അതുപോലെ തന്നെ എന്റെ തിരിച്ചുപോയ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂ വരുന്നതാണ്. അപ്പം അതുപോലെ തിരിച്ചുപോരമാണ്. അതുപോലെ നിങ്ങൾക്ക് അറിയാലോ, വീട് പണിയും കല്യാണം എല്ലാം കൂടെ ഒരുമിച്ച് വന്നതുകൊണ്ട് ഫുൾ അങ്ങ് ടൈറ്റ് ആയി പോയി. അപ്പം അതിന് കല്യാണം കൂടെ ആയതുകൊണ്ടാണ് നമ്മൾ ലോൺ എടുത്തത് വീട് പണിയാനായിട്ട്. അപ്പൊ ലോണ് കിട്ടുന്നില്ല, കല്യാണം ഇങ്ങനെ എടുക്കാറായി. പക്ഷെ വീടും പണിയണം, അവിടാണ് പണി കിട്ടിയത്. അപ്പം തന്നെ എല്ലാം ഇങ്ങനെ സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരുന്ന ടൈമിൽ നമുക്ക് ലോണും കിട്ടി, വീട് പണിയും സ്റ്റാർട്ടായി. ഇനി എന്താ ഇപ്പോൾ കല്യാണം വരാനായി. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ വീട് പണിയെല്ലാം തീർക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കല്യാണമൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണം. അത് ഞാൻ നിങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വരണം, വരാതിരിക്കരുത്. എനിക്ക് എല്ലാവരും അങ്ങോട്ട് വന്ന് ക്ഷണിക്കാൻ എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ പറ്റത്തുള്ളൂ. അതെന്തായാലും ഞാൻ വരുന്ന വീഡിയോ പറയുകയാണ്. അപ്പോൾ എന്തായാലും അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് നിങ്ങളെ അങ്ങോട്ട് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും റെഡി ആയിട്ട് നേരെ ചിക്ക്പേട്ടിലോട്ട് പോകാം. ഓക്കെ ഗൈസപ്പ, അതെ, ഞങ്ങള് ചിക്ക്പേട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെയാണ് ഞങ്ങള് നമ്മുടെ സാരി ഒക്കെ മേടിക്കാനായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ സാരി എടുക്കുന്നത്? അതെ അതെ, സാരി എടുക്കാനാണ് ഇവിടെ സാരികളുടെ ഒരു കേന്ദ്രമാണ്. അതെ, നല്ല റെസ്റ്റോറന്റ് മൊബൈൽ പോലെ. അതെ അതെ, മൊബൈൽ ഗൈസപ്പ, നമ്മളിങ്ങനെ ഫോണൊക്കെ വെച്ച് അതെ അതെ തട്ടിപ്പറിച്ചോണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. കണ്ടു വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് പോകാം. അതെ അതെ, അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ഫുള്ള് തിരക്ക കേട്ടോ. നിങ്ങളെ കാണിച്ചു തരാം, തിരക്കുണ്ടോ? ഇത് സാരിയുടെ അല്ലേ മൊത്തം? അതെ അതെ. അപ്പം ഗൈസപ്പ എന്തായാലും നമുക്ക് സാരി മേടിക്കാനായിട്ട് പോവാം. ഓക്കെ, സാരിയൊക്കെ സെലക്ട് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ശ്രീതലേനെ നമ്മുടെ ചേച്ചിയൊക്കെ ഉണ്ട്. ചേച്ചി അളീനെ എല്ലാം ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നും മനസ്സിലാവുന്നില്ല. ഏഹ്, ഓൾറെഡി ഇവിടെ കുറെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ അല്ലേ. ചേച്ചിയാണ് ഇതെല്ലാം സെലക്ട് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ. ചേച്ചി അളീനോടെ ആണ് സാരി സ്പെഷ്യലിസ്റ്റ്, അളിയനും ചേച്ചിയും ആണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പം പുള്ളി എന്തൊക്കെയാ പറയുന്നത്? ചേച്ചിയും ചേട്ടനും പുള്ളിക്ക് ഞങ്ങള് പറയുന്ന ഭാഷ മനസ്സിലാകുന്നില്ല, ഞങ്ങള് പറയുന്ന ഭാഷ പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ പിന്നെ ചേച്ചിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ. ഞങ്ങളെ സാരി എടുക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അവളില്ലാതെ പറ്റത്തില്ല. അവള് നാട്ടിൽ വന്നിട്ട് കല്യാണ സാരി എടുക്കാന്ന് വെച്ചിട്ട് ഇവിടെ ഭയങ്കര ലാഭം കേട്ടോ. നമ്മുടെ കല്യാണ സാരി അതായത് 30,000-40,000 രൂപ വില വരുന്ന സാരിക്ക് ഇവിടെ വരും 15,000 രൂപ അല്ലേ. 15,000 ഒക്കെ ഉള്ളൂ. പ്രൊമോഷൻ അല്ല, അതെ അതെ, പൈസ കൊടുത്താണ് മേടിക്കുന്നത്. അതെ, നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ലാഭം. അപ്പൊ അമ്മയെ വിളിച്ചോണ്ടിരിക്കട്ടെ. അമ്മയും കൂടെ കാണിക്കണം ഇത് സാരി എടുക്കുന്നതെന്ന്. ഫോൺ എടുക്കുന്നില്ല. ഈ അമ്മയെ വിളിച്ചപ്പോ തന്നെ ഇവർക്ക് കൂടുതൽ ചേച്ചി നിന്നെ അല്ലേ വിളിച്ചത്, നിന്നെ അല്ലേ. അമ്മ ഫോൺ എടുക്കുന്നില്ല. പൈസ ഇപ്പൊ തന്നെ ഇതാണ് നമ്മളിപ്പം ചേച്ചിയൊക്കെ ചേച്ചിയും എല്ലാവരോടും സെൽഫി ചെയ്ത സാരികളാണ്. സാരികൾ ഇതൊക്കെയാണ്. അമ്മയെ സാരി കാണിച്ചു കൊടുക്കുകയാണ്.
അമ്മക്കാണെങ്കിൽ ഇല്ല, അമ്മയെ കാണിച്ചു കൊടുക്കുക. നമ്മളിപ്പോ ഒരു 25 സാരി എടുത്തോ കേട്ടോ. ഇവിടെ അപ്പൊ നമ്മളെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അവിടെ സാരി ഉണ്ട്, നമ്മളെടുത്ത സാരിയാണ്. അവിടെ മാറ്റി വെച്ചേക്കാം. അതെ അതെ, രതീഷ് ഒരാൾക്ക് കാണിച്ചു കൊടുത്തു. ഫുള്ള് സാരി കഴിച്ചപ്പോൾ ഇവിടെല്ലാം കല്യാണ സാരി ഇഷ്ടംപോലെ ഉണ്ട്. കല്യാണപ്പുഴ എല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. അതൊക്കെ വേറെ അപ്പം കേടി നമുക്ക് എടുക്കുന്നില്ല, കേടി നാട്ടിൽ എടുക്കുന്നുള്ളു. അപ്പം പെൺകുട്ടി വന്ന ശേഷം മാത്രമേ ഉള്ളൂ. എന്തായി ചെന്നായ കുറച്ച് നമ്മളെ ഒരു 20 സാരി അവിടെ മാറ്റി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി ഞങ്ങൾ നോക്കുക കേട്ടോ. അപ്പൊ സാരി സ്പെഷ്യലിസ്റ്റ് സാരി സ്പെഷ്യലിസ്റ്റ് കിടക്കാനല്ലേ അല്ലല്ല, നാട്ടിലൊക്കെ നമ്മള് നിന്ന് ഇവരൊക്കെ ഒരു മര്യാദ ഉണ്ട്. കിടക്കാൻ എന്താ എഴുതേക്കണ ഞാൻ കണ്ടോടാ. അതെ, നമ്മളിപ്പോ ഒരു 20 സാരി എടുത്തിട്ടുണ്ട്. അതായത് നാട്ടിലെ ഒരു 5,000-4,000 വില വരുന്ന സാരിയിലാണോ? അപ്പൊ ഇവിടെ എത്ര കിട്ടിയത്? 1,000 രൂപയ്ക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ പിന്നെ വേറെ സാധനങ്ങളുണ്ട്, വേറെ കാര്യങ്ങളൊക്കെ കുറെ സാരിലൊക്കെ എടുക്കണം. പിന്നെ കല്യാണ സാരി ഇവിടെ നിന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അവള് അവിടെ ആയതുകൊണ്ട് പറ്റത്തില്ല. ലാഭമായിരുന്നു. സാരികൾ നമ്മുടെ സാരി എല്ലാം പാക്ക് ചെയ്തോണ്ടിരിക്കട്ടോ. അപ്പൊ അവിടെ ബില്ല് കിട്ടി, നല്ലൊരു ബില്ല് കിട്ടിയിട്ടുണ്ട്. ഇതല്ല അമ്മക്ക് എടുത്തേ, അമ്മക്ക് തന്നെ അമ്മക്ക് സാരി ലാഭമല്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ മഞ്ഞൊക്കെ ഉണ്ടല്ലോ, 1,000 രൂപയ്ക്ക് കിട്ടുക പറഞ്ഞാൽ നമ്മളിവിടെ നല്ല റേറ്റ് ആവും. ഇവിടുത്തെ സാധനമാണ് അവിടുത്തെ വലിയ വലിയ കട വരുന്നത്. ഇവിടെയാണ് ഇവിടെല്ലാം ഹോൾസെയിലാണ്. ഹോൾസെയിലാണ് മൊത്തത്തിൽ നമ്മളെ എല്ലാ ഈ ഒരു ബിൽഡിംഗ് മൊത്തത്തിൽ ആണ്. ഇവിടെ വേറെ പ്രധാനപ്പെട്ട ലാൽ ബിൽഡിംഗ് ആണ്. ലാൽ ബിൽഡിംഗ് ഇവിടെ എവിടെ ഉണ്ടായിരുന്നു? 2 വർഷം മുമ്പ് ഇവിടെ വന്ന് ഫുള്ള് കറങ്ങിയതാണ്. അതെ, ഞാൻ ഈ അടുത്തിടയ്ക്ക് ഞാൻ വന്നത് ഒറ്റയ്ക്ക് മോസ്റ്ററായിട്ട് വന്നൊരു ഏരിയയിലും പോയി പോയി ചിപ്പിട്ടിൽ എത്തിക്കഴിഞ്ഞാൽ തിരക്ക് കേട്ടോ. ഇവിടെ തിരക്കാണ്. പിന്നെ കാണിക്കാൻ ആ പറ അതുപോലെ തന്നെ നമുക്ക് വ്ളോഗ് ചെയ്യാനാണെങ്കിൽ നമുക്ക് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. ഫോണൊക്കെ അടിച്ചുകൊണ്ട് അടിച്ചുണ്ട്. ഇവിടെ തിരക്കാണ്, റോഡിലാണ്. നമ്മൾ ഇത് കുറേ ഏരിയ ഉണ്ട്, ഫുള്ള് തിരക്കാണ്. ഫുള്ള് തിരക്കാണ്, ഫുള്ള് തിരക്ക് എന്ന് പറഞ്ഞാൽ 1,00,000 ആളാണ്. ഇത് പല പല ഏരിയകളുണ്ട്. നമ്മള് ഇവിടെ നമുക്ക് അങ്ങോട്ട് പോയി അടുത്തില്ലേ. ഇത് ഫുള്ള് കടയാണ്ടോ? ഇത് കട അതെടാ, എല്ലാം കടയാ. സാരി കടയാണ്. ഇതുപോലെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്നവരാണ് കേട്ടോ. ശനി ഞായറൊക്കെ ഫുള്ള് തിരക്കായിരിക്കും, ഇവിടെ വരാൻ പോലും പറ്റത്തില്ല. അപ്പം അല്ല, നമുക്ക് വേറെ ഉണ്ട്. നമ്മള് ഇത് സാരികളിൽ മാത്രമേ ഉള്ളൂ ഇവിടെ. വേറെ ഇടത്തൊക്കെ ഈ വേറെ വേറെ ഐറ്റംസ് ഉണ്ട്. വേറെ ഐറ്റംസ് ഉണ്ട്. ഇവിടെ ഇരിക്കുന്നത് സാരികൾ മാത്രമേ ഉള്ളിടത്താണ്. ഓ ഗൈസേ, നമ്മള് സാരി എടുത്ത് പിന്നെ കുറെ ടോപ്പും കാര്യങ്ങളെല്ലാം എടുത്ത് കേട്ടോ. അപ്പൊ ബാഗ് മൊത്തം ഫുള്ളായി. നടക്കാടന്ന് പോയാ നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നു ടോപ്പ് എടുത്തപ്പോ നമുക്ക് ലാഭം ഇല്ലേ. ടോപ്പ് സെറ്റ് ഫുൾ സെറ്റിന് ഏകദേശം 300 നല്ല സാധനം സാധനങ്ങളാണ് എല്ലാം കിട്ടുന്നത്. എല്ലാ ഐറ്റം ഉണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്, എല്ലാം കടകളാണ്. എല്ലാം കടകളാണ്. അതെ, സ്വർണ്ണമാണോ അത്? വണ്ടി വരുന്നുണ്ട്. പിന്നെ ഈ സാധനങ്ങൾ സാധനങ്ങളോ അല്ല, ഈ സാധനങ്ങളൊക്കെ നമ്മുടെ നാളിലോട്ട് പോവാ കേട്ടോ. ഇത് ഇതല്ലേ എല്ലാവർക്കും ഗൈസ്. അപ്പൊ ഇവിടെ ഒരു പണി നടക്കത്തില്ല, ഇവിടെ ഫുള്ള് തിരക്കും കാര്യങ്ങളും കേട്ടോ. അപ്പൊ എന്തായാലും ബൈ ആൾക്കാർ. അപ്പൊ എന്തായാലും കഴിക്കാണോ? കഴിക്കാം.
ഗൈസ്, അപ്പോൾ നമ്മുടെ റോക്കി ബായി നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. റോക്കി ബായി തന്നെ ഇവിടെ മുണ്ടൊക്കെ കൊടുത്ത് ഇവിടെ നിൽപ്പുണ്ട്. എങ്ങനെ തകർത്തോണ്ടിരുന്ന മനുഷ്യനായിരുന്നു കെ ജി എഫിൻ്റെ. ചേച്ചി ഇവിടെ ഫുള്ള് പർച്ചേസിങ് കേട്ടോ. എന്താ ചേച്ചി, അളയെ വിശക്കുന്നില്ലേ? വിശക്കുന്നില്ലേ? വിശക്കുന്നുണ്ട്. കൈസപ്പോ സത്യം പറഞ്ഞു, ഇപ്പൊ അഞ്ചര ആയിട്ടോ. ഞങ്ങൾ രാവിലെ ഇറങ്ങി, ഇതുവരെ ആയിട്ടൊന്നും കഴിച്ചിരുന്നില്ല. അപ്പൊ ഇനിയും പോയിട്ട് കഴിക്കണം.